രിദാസ് നമ്മളിപ്പോ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരാകണം എന്നുള്ളതാണല്ലോ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ശശി തരൂരിന് എന്താണ് അയോഗ്യത എന്ന് താങ്കൾ ചോദിച്ചു അയോഗ്യതയൊന്നുമില്ല അദ്ദേഹം നല്ല രാഷ്ട്രീയമുള്ള നേതാവാണ് നന്നായി പ്രസംഗിക്കാൻ കഴിയുന്ന ആളാണ് പക്ഷേ കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ശശി തരൂരിനെ പോലെ കോസ്മോപൊളിറ്റൻ സംസ്കാരമുള്ള ഒരാളേക്കാൾ ഗ്രാസ് റൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള പാർട്ടി സംഘടനാ സംവിധാനം കെട്ടിപ്പടുത്തിട്ടുള്ള കെട്ടിപ്പടുത്ത് പരിചയമുള്ള ഹിന്ദി ബലത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ള ജനപിന്തുണയുള്ള ഒരു നേതാവ് ആ പാർട്ടിയുടെ നായക സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതല്ലേ ഏറ്റവും അഭികാമ്യം ഇപ്പോ ശശി തരൂരിന് അദ്ദേഹത്തിന്റെ ഒറേറ്ററി സ്കിൽസ് ഒക്കെ ഉണ്ടാവും അതിനപ്പുറത്തൊരു ഞാൻ ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ കൂടി താങ്കളോട് ചോദിക്കുകയാണ് കോൺഗ്രസിനെ നയിക്കാൻ ഒരു യഥാർത്ഥ ജനനായകൻ ഉണ്ടാവുക എന്നുള്ളതല്ലേ ശക്തമായ ഒരു നേതൃനിര കോൺഗ്രസിന് വേണമെങ്കിൽ അനിവാര്യമായിട്ടുള്ളത് ഇതൊക്കെ ശരിയാണ് അഭിലാഷ് അഭിലാഷിന്റെ നിലപാടുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല നിന്ന് തന്നെ പോപ്പുലറായിട്ടുള്ള ഒരാൾ പ്രസിഡൻ്റ് ആകുന്നത് തന്നെയാണ് ഇന്നത്തെ നിലയ്ക്ക് ഒരു ഒരു ദേശീയ പാർട്ടിക്ക് നല്ലത് നിങ്ങൾക്ക് അങ്ങനെ ഒരാൾ ചൂണ്ടിക്കാണിക്കാനുണ്ടോ കോൺഗ്രസ്സിൽ ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരു നേതാവുണ്ടോ നമ്മൾ ഹിന്ദി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മധ്യപ്രദേശ് മധ്യപ്രദേശാവാം ഉത്തർപ്രദേശ് ആവാം അല്ലെങ്കിൽ ഗുജറാത്ത് ആകാം ുംശോട്ടുണ്ട് ഞാ ഇതൊക്കെ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇവരെയൊക്കെ ഇവരെയൊക്കെ മുന്നോട്ട് എന്താ കൊണ്ടുവരാത്തെന്താ പ്രസിഡന്റ് ആക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇന്ന് തന്നെ കമൽനാഥിൻ്റെ പേര് വന്നപ്പോൾ തന്നെ ഡൽഹിയിലെ പഴയ സിക്കർ റൈഡ്സിൻ്റെ കഥയൊക്കെ ആയിട്ട് ട്വിറ്ററിൽ പോയാൽ കാണാം സിക്കർ സിക്കറായിട്ടുള്ള സിക്കർ റൈറ്റ്സിലുള്ള കമൽനാഥിൻ്റെ റോളിനെക്കുറിച്ചൊക്കെ ചർച്ച തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരാളെ ഈ ഈ സമയത്ത് കോൺഗ്രസ്സുകാർ കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മാത്രല്ല കമൽനാഥിനെ എത്രത്തോളം സോണിയ പരിവാർ വിശ്വസിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ദിഗ്വിജയ് സിംഗ് അതൊരു സ്പെൻ ഹോഴ്സാണ് നമുക്കറിയാമല്ലോ ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മധ്യപ്രദേശിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുണ്ടായ കനത്ത പരാജയം നമ്മൾ കണ്ടിട്ടില്ലേ അവരോടാണ് അദ്ദേഹം തോറ്റത് ഈ മധ്യ ഭോപ്പാലിൽ അപ്പോൾ ആ അതൊരു സ്പെൻ ഹോൾസ് തന്നെയാണ് അല്ലാതെ ഒരു ഒരു അപ്കമ്മിങ് സ്റ്റാർ ശരിയാണ് സച്ചിൻ പൈലറ്റുണ്ട് സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രി ആക്കിക്കൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്തത് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയുമാണ് ഒരു ഘട്ടത്തിൽ എത്ര കാലമായി ഇപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള അവസരം വന്നപ്പോൾ അത് അത് ചവിട്ടി മെതിക്കുകയല്ലേ ചെയ്തത് ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ തോന്നുന്നുണ്ടോ അദ്ദേഹത്തിനെ പി സി ഓൾ ഇന്ത്യ പ്രസിഡൻറ് ആക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഒരു കോൺഗ്രസിനെ നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ കാണുന്ന ഞാൻ കാണുന്ന ഒരു പ്രതീക്ഷ സച്ചിൻ പൈലറ്റിൽ തന്നെയാണ് അതിനുള്ള അതിനുള്ള ഫാക്ട് പല ഘടകങ്ങളും അദ്ദേഹത്തിന് അനുകൂലമാണ് പക്ഷേ സാധ്യത ഞാൻ കാണുന്നില്ല വേറൊരാളെ നിങ്ങൾക്ക് പറയാമെങ്കിൽ പറഞ്ഞോളൂ ഞാൻ കാണുന്നില്ല ഇപ്പോൾ പഞ്ചാബിൽ അമരീന്ദർ സിംഗിനെ പോലുള്ള ആൾക്കാർ ആ ആ ഗ്രൂപ്പ് മുഴുവൻ പാർട്ടി വിട്ടു പോയി ഗുലാം നബി ആസാദിനെ പോലുള്ളവർ പോയി കപിൽ സിബിലിനെ പോലുള്ളവർ പോയി ആ ആനന്ദ് ശർമ്മയും പോലുള്ള ആ ജി ട്വൻ്റി ത്രീയിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ആശയക്കുഴപ്പത്തിൻ്റെ നടുവിൽ തന്നെയാണ് അപ്പോൾ ഈ ഇതൊരു ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് കോൺഗ്രസ് കോൺഗ്രസ് അല്ല ഒരു മിനിറ്റ് കൂടി അഭിലാഷ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൂടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൂടി ഒരു മിനിറ്റ് കൂടി കോൺഗ്രസിനെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധി ഇത്ര വലിയ ഒരു പരിപാടി നടത്തുന്നതിനിടയിലാണ് ഈ ഈ കലാപക്കൊടികൾ ഉയരുന്നത് ആ പരിപാടിയുടെ ഒരു ഒരു മേന്മ തന്നെ നഷ്ടപ്പെട്ടില്ല ഒരർത്ഥത്തിൽ രാജ്യം ചർച്ച ചെയ്യുന്നത് എന്താ ആ പരിപാടിയുടെ യാത്രയാണോ അതിനപ്പുറം കോൺഗ്രസ്സിലെ കലാപക്കുടിയല്ലേ ചർച്ച ചെയ്യപ്പെടുന്നത് പലപ്പോഴും പിന്നെ ഇപ്പം അബിൻ വർക്ക് കോൺഗ്രസ് ബി ജെ പിയെക്കുറിച്ച് പറഞ്ഞു ബി ജെ പിയിലെ ജനാധിപത്യത്തെക്കുറിച്ച് ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ് ബി ജെ പിയുടെ നാഷണൽ കൗൺസിൽ ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് കോൺസെൻസസ് ഉണ്ടാക്കും പത്രിക ഞങ്ങളുടെ നേതാക്കന്മാർ ഒന്നിച്ചിരുന്നിട്ട് ആര് വേണം എന്ന് കോൺസെൻസസ് ഉണ്ടാക്കും അതിനുശേഷമാണ് നാമനിർദ്ദേശ പത്രിക ഇതേ എലക്ഷൻ പ്രോസസ്സ് മുഴുവനുണ്ട് നാഷണൽ കൗൺസിൽ കൂടിയിട്ട് നാഷണൽ കൗൺസിൽ മെമ്പർമാരാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള നാൽപ്പത്തിരണ്ട് കൊല്ലത്തിനിടയിൽ ബി ജെ പിക്ക് എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് ബി ജെ പിക്ക് എട്ട് സ്റ്റേറ്റുകളിൽ നിന്ന് പ്രസിഡൻറ്റുമാരുണ്ടായിട്ടുണ്ട് പതിനൊന്ന് പ്രസിഡൻ്റുമാരുണ്ടായിട്ടുണ്ട് എട്ട് സ്റ്റേറ്റുകളിൽ നിന്നാണ് അല്ലാതെ അതിപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ പോലെ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു ഒരു താഴെ തട്ടിൽ നിന്ന് വിദ്യാർത്ഥി പരിഷത്തിലൂടെ വന്ന നേതാവാണ് അദ്ദേഹം ദേശീയ പ്രസിഡൻ്റായില്ലേ അമിത്ഷാ ഇങ്ങനെ പ്രസിഡൻ്റായത് അദ്ദേഹം ഗുജറാത്തിലെ ഒരു സാധാരണ നേതാവായിരുന്നു ഈ വാസ് എലക്റ്റഡ് ആസ് പ്രസിഡന്റ് അവരൊക്കെ പെർഫോം ചെയ്തില്ലേ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ഈ രാജ്യത്ത് പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കാൻ കഴിയുന്ന നിലയിൽ അതിന് നായകത്വം വഹിച്ചില്ലേ അങ്ങനെയുള്ളവരെ ബി ജെ പിയിൽ ഒന്നല്ല അനവധിയുണ്ട് അനവധിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു ആശങ്കയുമില്ല ഞങ്ങൾ ജനാധിപത്യപരമായ നിലപാടുകളിലൂടെ പ്രക്രിയയിലൂടെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ നിശ്ചയിക്കുന്നത് ആ പ്രക്രിയയുടെ ഭാഗമാകാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അത് രാജ്യത്തൊരു ജനാധിപത്യ സംവിധാനത്തിൽ വലിയ മാറ്റമുണ്ടാക്കും